ഇപ്പോൾ തലാത്ത് സമരസമിതി നേതാവ് നമ്മുടെ ഒപ്പമുണ്ട്. ശിതലാത്ത്, ഇന്നത്തെ സമരപരിപാടികൾ എന്താണ്? ഇന്ന് നമ്മൾ കാര്യമായിട്ട് ഒന്നും പരിപാടികളൊന്നും ഇല്ല. കാരണം ഇന്ന് ഞായറാഴ്ച ആണ്. ഇന്ന് അവിടെ പിന്നെ പണിയെടുക്കാൻ അവർ എത്തുന്നില്ല. ഇതിന്റെ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നും കൂടി ചേരുന്നുണ്ട്. പിന്നെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങൾ? അതെ, മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും അതേപോലെ തന്നെ നമ്മുടെ തീരദേശ പ്രതിപക്ഷ MLA മാരെയും ഒക്കെ കാണുന്നുണ്ട്. എല്ലാവരെയും കാര്യങ്ങൾ ബോധിപ്പിച്ചതാണ് വീണ്ടും നമ്മൾ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ അത്രക്ക് വലിയ പിന്നെ ആക്രമണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളെ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. 5 ഗ്രനേഡുകൾ എറിഞ്ഞു. അതിനു മാത്രമുള്ള ഒരു പ്രശ്നം അവിടെ നടന്നിട്ടില്ല. 5 ഗ്രനേഡുകൾ ഒരു സമരമുഖത്ത് വലിയ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ആൾക്കൂട്ട സമരങ്ങൾക്കെതിരെ ഒക്കെ പ്രയോഗിക്കുന്ന പോലെ ഈ ചെറിയൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികളായ പാവങ്ങളായ മനുഷ്യർക്ക് നേരെ 5 ഗ്രനേഡുകൾ, ഒരു ഗ്രനേഡ് ഞങ്ങളുടെ പ്രവർത്തകന്റെ മേല് തട്ടിപ്പൊട്ടി. അദ്ദേഹം ഇന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. വളരെ ക്രൂരമായിട്ടാണ് പോലീസിന്റെ ഭാഗം. നിങ്ങൾ വിഷ്വലുകളിൽ കണ്ടിട്ടുണ്ടാവും, ഒരു പ്രവർത്തകനെ അവനെ കണ്ണ് സ്വാധീന കണ്ണ് വേണ്ടത്ര കാഴ്ചയില്ലാത്ത ഒരാളാണ്. ആ പ്രവർത്തകനെ നിലത്തിട്ട് 8-10 പോലീസുകാർ കൂടി നിന്ന് ഇങ്ങനെ ആക്രമിക്കാൻ മാത്രം അവിടെ എന്താ ഉണ്ടായത്? തനിച്ചായ ആ പ്രവർത്തകനെ വിഷ്വലുകളിൽ നമ്മൾ കണ്ടതാണ്. ഇത്രയും മാരകമായ രീതിയിൽ ഇവർക്ക് ഇവിടെ ഇത് നടപ്പിലാക്കണമെന്ന് എന്തിനാണ് ഇത്ര നിർബന്ധം പിടിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ? ഞങ്ങൾ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട് ഇതിനാവശ്യമായ സ്ഥലങ്ങളിലടുത്ത്. ഇത്തരം സമരപരിപാടികളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കണമെങ്കിൽ അധികാരികളുമായിട്ടുള്ള ചർച്ച ആവശ്യമാണ്. അങ്ങനെ കോർപ്പറേഷനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നാണോ, അതോ നിങ്ങൾ ചർച്ചയ്ക്ക് പോകാത്തതാണോ? അല്ല അല്ല, നമ്മളെ ചർച്ചയ്ക്ക് ഇതുവരെ ചർച്ച ഇത്രയും മാസങ്ങളായിട്ട് ഞങ്ങളെ സമരമുഖത്താണ്. ദിവസങ്ങളോളമായി തൊഴിലാളികൾ കടലിൽ മത്സ്യം പിടിക്കാൻ പോയിട്ടില്ല, അവരൊക്കെ ഈ സമരമുഖത്താണ്. എന്നിട്ട് ഇതുവരെ ചർച്ചയ്ക്ക് കോർപ്പറേഷൻ നമ്മളെ സമരസമിതിയെ ചർച്ചയ്ക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല. ആരുമായിട്ടും ഒരു ചർച്ചയും ഇല്ല. അധികാരപരമായ നടപടിയുമായിട്ടാണ് മുന്നേ. ഇതിന്റെ പിന്നില് ഇതിന്റെ കമ്മീഷൻ പറ്റുക എന്നത് തന്നെയാണ്. അല്ലാതെ ഇത് ഈ പ്രദേശത്ത് ഒന്ന് നികേഷ് ഒന്ന് ആലോചിച്ചു നോക്കി, ഇത്രയും കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിലെ വാർഡുകളിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ വാർഡുകളിലെ ഒന്നാണ് നമ്മുടെ വെള്ളയപ്പാട്. ഈ വാർഡിനകത്ത് വെറും 60 സെന്റിന് താഴെ സ്ഥലമുള്ള വെള്ളക്കെട്ടാണ്. നമ്മളെ കനാലിൽ ഒലിച്ചു വരുന്ന വെള്ളം തിങ്ങി നിൽക്കുന്ന അവിടെയാണ് വന്ന് പിന്നെ അവസാനം തിങ്ങി നിൽക്കുക. ഇത് ആ സ്ഥലം നികത്തിക്കൊണ്ട്, ആ കനാലിന്റെ സ്ഥലം നികത്തിക്കൊണ്ട് ഈ 60 സെന്റ് സ്ഥലത്താണ് ഈ പ്ലാന്റ് പണിയാൻ വേണ്ടി പോകുന്നത്. അതിന്റെ തീരത്തുള്ള ഈ കനാലിന്റെ തീരത്തുള്ള മുഴുവൻ വീടുകളിലും 1 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ വെള്ളം കയറും. അത്തരത്തില്